സ്വിറ്റ്സർലൻഡിലോട്ട് പോകുന്ന വഴിക്കൊരു ചെറിയൊരു രാജ്യമുണ്ട്. എൻ്റെ പ്ലാനിങ്ങിലെ ചെറിയൊരു മാറ്റം വരുത്തിയതാണ് ലിക്ടൻസ്റ്റൈൻ എന്ന രാജ്യത്തിലോട്ടൊന്ന് കയറി ഇറങ്ങി പോവുക എന്നുള്ളത്. ഈയൊരു നോഷ്വൻസ്റ്റൈൻ കാസിലിൽ നിന്നും ഏകദേശം 160 കിലോമീറ്ററാണ് ഈ ഒരു സ്ഥലത്തോട്ടുള്ളത്. ഏകദേശം ഒരു 2 മണിക്കൂറത്തെ ഡ്രൈവ്. എനിക്ക് പോകേണ്ടത് സ്വിറ്റ്സർലൻഡിലെ കൂറിലോട്ടാണ്. അപ്പോൾ ആ ഒരു പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഈ ഒരു രാജ്യം വരുന്നത്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു രാജ്യമാണ് ലിക്ടൻസ്റ്റൈൻ. പലരും ഈ ഒരു രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് ലിക്ടൻസ്റ്റൈൻ. ഔദ്യോഗികമായി പ്രിൻസിപ്പാലിറ്റി ഓഫ് ലിക്ടൻസ്റ്റൈൻ എന്നാണ് അറിയപ്പെടുന്നത്. പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യം, പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട ഈ ഒരു ആൽപൈൻ രാജ്യം പടിഞ്ഞാറ് സ്വിറ്റ്സർലൻഡുമായും കിഴക്ക് ഓസ്ട്രിയയുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. അതുമാത്രമല്ല, റോമാ സാമ്രാജ്യത്തിന്റെ അവശേഷിക്കുന്ന അവസാന ഭാഗമാണ് ലിക്ടൻസ്റ്റൈൻ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യം. വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു രാജ്യത്തിന്. ഇത്ര ചെറിയ രാജ്യത്തിന് ഇങ്ങനെയൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവുമോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. എന്തായാലും അവിടെ എത്തിയിട്ടതൊക്കെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നേരെ കയറാൻ പോകുന്നത് സ്വിറ്റ്സർലൻഡിലോട്ടാണ്. നമ്മൾ സ്വിറ്റ്സർലൻഡിലോട്ട് പോകുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാറായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വിയന്യാറ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കണം നമ്മളെ കാറിൽ. സ്വിറ്റ്സർലൻഡിലെ മെയിൻ മോട്ടോർവേസ്, മോട്ടോർവേസ് എന്ന് പറയുന്നത് മെയിൻ ഹൈവേസ് ഒക്കെ എടുത്ത് പോകുമ്പോൾ ഈ ഒരു സ്റ്റിക്കർ നമ്മുടെ വണ്ടിയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഹെവി ഫൈൻസ് ഒക്കെ കിട്ടും. അതെന്തായാലും നമുക്ക് സ്വിറ്റ്സർലൻഡിലെ ബോർഡറിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്കുള്ള ഏതെങ്കിലും പെട്രോൾ സ്റ്റേഷനിൽ കയറിയിട്ടായാലും നമുക്കത് വാങ്ങിക്കാം. അതില്ലാതെ നിങ്ങൾ ഒരിക്കലും പോവരുത്. ഏകദേശം 40 സ്വിസ് ഫ്രാങ്ക് ആണ് അതിന് ചാർജ് ചെയ്യുന്നത്. എന്തായാലും നമുക്കത് ബോർഡറിൽ നിന്ന് വാങ്ങിക്കാം. ജർമ്മനി സ്വിറ്റ്സർലൻഡ് ബോർഡറിലോട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നേ കണ്ട പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കാണ്ടിരുന്നത്. നമ്മൾ ഈ ബോർഡർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യൂറോപ്പിലെ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമുക്ക് ഏത് രാജ്യത്തോട്ട് വേണമെങ്കിൽ പോകാനായിട്ട് നമുക്കൊന്നും ചെക്കിങ്ങോ കാര്യങ്ങളോ ബൗണ്ടറിയിലോ ഒന്നും തന്നെ നമ്മളെടുത്ത് ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്തോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ചെക്കിങ്ങും ഉണ്ടാവില്ല. നമ്മൾ പാസ്പോർട്ട് കാണിച്ചു കൊടുക്കുക ഒരു കാര്യത്തിൻ്റെയും ആവശ്യമില്ല. അതായത് ഒരു യൂറോപ്യൻ രാജ്യത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ഏത് രാജ്യത്തിലോട്ടും നമുക്ക് സുഖമായിട്ട് സഞ്ചരിക്കാം. ഷെങ്കൻ വിസയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നല്ലേ. ഏതൊരു മിഡിൽ ഈസ്റ്റിലൂടെ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് വിസയും പാസ്പോർട്ടും ഒന്നും വേണ്ട എന്നുള്ളത്. ഇവിടുന്ന് 40 യൂറോ കൊടുത്ത് ഈ ഒരു സാധനം വാങ്ങി. ഇതാണ് കേട്ടോ സംഭവം. സ്വിറ്റ്സർലൻഡ് നമ്മൾ കയറിയെങ്കിൽ കൂടിയിട്ടും നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ലിക്ടൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30 ഈവനിങ്ങിലായിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങി. ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ നമ്മൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പകൽ സമയം വളരെ വളരെ കുറവാണ്. എന്നാൽ സമ്മറിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 8 മണിക്കും 9 മണിക്കും അടക്കം നിങ്ങൾക്ക് ആ ഒരു പകൽ വെളിച്ചത്തിൽ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. കുറച്ച് പകൽ സമയം മാത്രം, ആ പകൽ സമയം മുഴുവൻ നിങ്ങളെ കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് ഞാനും. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഫ്ലാഗ് ഉണ്ടോ, ഈ ഒരു ബ്രിഡ്ജിനോട് ചേർന്നിട്ടാണ് ലിക്ടൻസ്റ്റൈൻ എടുക്കുന്നത്. റൈറ്റ് സൈഡിൽ സ്വിറ്റ്സർലൻഡും. നമ്മളിപ്പോൾ ലിക്ടൻസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തിലോട്ട് കയറാണ്. കണ്ടോ, ഇവിടെ ഒരു ബോർഡർ ചെക്കിങ്ങോ ഒന്നും തന്നെ ഇല്ല. ലിക്ടൻസ്റ്റൈൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഫാഡറ്റ്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് വദൂസ് എന്നാണ് വായിക്കുക, പക്ഷേ ആക്ച്വൽ പ്രൊണൗൺസിയേഷൻ അത് ഫാഡറ്റ്സ് ആണ്. നമ്മൾ പാലത്തിൻ്റെ അവിടെ കണ്ട റെയിൻ നദിയാണ് രാജ്യങ്ങളുടെ ഇടയിലുള്ള അതിർത്തി വേർതിരിക്കുന്നതൊക്കെ. ചുറ്റും ആൽപ്സ് പർവ്വതനിരകൾ. അതുമാത്രമല്ല, പൂർണ്ണമായും ആൽപ്സ് പർവ്വതനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഏക രാജ്യമാണ് ലിക്ടൻസ്റ്റൈൻ. ലോകത്തിലാകെ 2 ഡബിൾ ലോക്ക്ഡ് രാജ്യങ്ങൾ മാത്രമാണുള്ളത്. ഒന്ന് ലിക്ടൻസ്റ്റൈനും രണ്ടാമത്തേതാണ് ഉസ്ബെക്കിസ്ഥാനും. ഡബിൾ ലോക്ക്ഡ് കൺട്രി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കടലില്ല, അടുത്തുള്ള രാജ്യത്തിനും കടലില്ല, അത് കഴിഞ്ഞ് അടുത്ത രാജ്യത്തിനാണ് കടലുള്ളത്. അതിനെയാണ് ഡബിൾ ലോക്ക്ഡ് കൺട്രീസ് എന്ന് പറയുന്നത്. കടലില്ലാത്തതുകൊണ്ട് അവർക്ക് തുറമുഖമില്ല, തുറമുഖം മാത്രമല്ല വിമാനത്താവളവും ഇല്ല. ഇപ്പോൾ റെയിൽവേ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ റെയിൽവേ ഇല്ല. സ്വിറ്റ്സർലൻഡിലോട്ട് പോകാനായിട്ട് ഓസ്ട്രിയ ഉണ്ടാക്കിയ ഒരു റെയിൽവേ ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉടമയും നടത്തിപ്പുകാശും ഒക്കെ ഓസ്ട്രിയക്കാണ്. റെയിൽവേ ഒഴികെ മറ്റെല്ലാ കാര്യങ്ങൾക്കും സ്വിറ്റ്സർലൻഡുമായിട്ടാണ് അവർ സഹകരിക്കുന്നത്. കറൻസി പോലും സ്വിസ് ഫ്രാങ്ക് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ലിക്ടൻസ്റ്റൈൻ. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വിറ്റ്സർലൻഡും ഓസ്ട്രിയയുടെ ഇടയിലായതുകൊണ്ട് തന്നെ ലിക്ടൻസ്റ്റൈനിലെ വണ്ടികളൊക്കെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറയുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവരെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചാൽ മതി. സ്വിറ്റ്സർലൻഡിലെ നമ്പർ പ്ലേറ്റ് ഒക്കെ വെള്ള കളറിലാണെങ്കിലും ലിക്ടൻസ്റ്റൈനിലെ നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് എല്ലാതും കറുത്ത കളറിലാണ്. അപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ലിക്ടൻസ്റ്റൈനിലെ വണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറുത്ത നമ്പർ പ്ലേറ്റ് ആക്കിയിട്ടുള്ളതൊക്കെ.
നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ അവർക്ക് സ്വന്തമായിട്ട് പട്ടാളമില്ല, സ്വന്തമായിട്ട് ഭാഷ പോലും ഇല്ല. യൂറോപ്പിലെ തന്നെ ഏറ്റവും ചെറിയ നാലാമത്തെ രാജ്യവും ലോകത്തിലെ ഏറ്റവും ചെറിയ ആറാമത്തെ രാജ്യം കൂടിയാണ് ലിക്ടൻസ്റ്റൈൻ. എന്നിരുന്നാലും പെർ ക്യാപിറ്റ ജി ഡി പി പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്തിലാണ് ലിക്ടൻസ്റ്റൈൻ ഉള്ളത്. എന്താണ് അല്ലെ, ഇത്ര ചെറിയ രാജ്യമായിട്ടും പെർ ക്യാപിറ്റ പ്രകാരം ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ രാജ്യം. അതിനുള്ള മെയിൻ കാരണം എന്താണെന്നറിയോ, ഇവിടെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 38,000 പേര് മാത്രമേ ഉള്ളൂ. അതിൽ 70% കുടിയേറ്റക്കാരാണ്. ഇവിടെ ഉള്ള എല്ലാവരും ഭയങ്കര റിച്ചാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇവിടെ ആകെ 2 കോടീശ്വരന്മാർ മാത്രമേ ഉള്ളൂ. ഒന്ന് രാജ്യം ഭരിക്കുന്ന രാജാവും പിന്നെ കൃത്രിമ പല്ലുവിറ്റ് കാശുണ്ടാക്കിയ വേറൊരാളും. ഇവിടുത്തെ രസകരമായിട്ടുള്ള വേറൊരു സംഭവം എന്താണെന്നറിയോ, ഇവിടെ ജയിലൊക്കെയുണ്ട്. പക്ഷേ ജയിൽ പുള്ളികളൊക്കെ വല്ലപ്പോഴൊക്കെയാണ് ഒന്ന് വന്നു പോകുന്നത്. കുറ്റകൃത്യങ്ങൾക്ക് വളരെ നന്നാ കുറഞ്ഞ രാജ്യമാണ് ലിക്ടൻസ്റ്റൈൻ. എയർപോർട്ടും എംബസിയും ഇല്ലാത്ത ലോകത്തെ 2 രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ലിക്ടൻസ്റ്റൈൻ എന്ന് പറയുന്നത്. അങ്ങനെ നിരവധി നിരവധി പ്രത്യേകതകളടങ്ങിയ ലിക്ടൻസ്റ്റൈൻ എന്ന കുഞ്ഞു രാജ്യത്തിലൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നതെന്നുള്ളത്. അല്ലേ, ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. ലിക്ടൻസ്റ്റൈനിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ്, പാസ്പോർട്ടിൽ നമുക്ക് സ്റ്റാമ്പ് ചെയ്യാം. ആണ്ടാ, ഒന്ന് എൻ്റെ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടും ചെയ്തിട്ട് ഒന്ന് ഇവിടുത്തെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ ലിക്ടൻസ്റ്റൈൻ സെൻറ്റർ ഉണ്ട്, ഇവിടെ ലിക്ടൻസ്റ്റൈൻ സെൻറ്റർ. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ചെയ്തുതരാം. അവർ 3 സ്വിസ് ഫ്രാങ്ക് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ നമ്മുടെ പാസ്പോർട്ടിൽ അവരെ സ്റ്റാമ്പ് കിട്ടി. ഇത് മറക്കണ്ട കേട്ടോ, നിങ്ങൾ ഇവിടേക്ക് വരാമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് ചെയ്യണം കേട്ടോ. നിങ്ങൾ പാസ്പോർട്ടിലൊരു സ്റ്റാമ്പ് കിട്ടുന്നല്ലേ. ഓക്കെ, എൻ്റെ കാറ് പ്രോപ്പർ പാർക്കിംഗ് എല്ലാം ഫൈൻ കിട്ടുന്ന് തോന്നുന്നുണ്ട്. ഞാൻ വേഗം പോയിട്ട് കാറെടുക്കട്ടെ. ആ, അപ്പം ശരി കേട്ടോ.